എനിക്ക് സുരേഷ് ഗോപി സാറായിട്ട് ഇവനെ ഇവന്റെ പറ്റേന്ന് ഒരു ഫോട്ടോ എടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഇതുവരെ അത് സഫലമായിട്ടില്ല. ഒരിക്കലും കൊടുക്കത്തില്ല. അവൻ്റെ ആ ജീവിതകാലം എന്ന് അവസാനിക്കുന്നു അതുവരെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ കാണും. ആർക്കും വിട്ടുകൊടുക്കത്തില്ല. എല്ലാ മൃഗങ്ങളെ നല്ലോണം സ്നേഹിച്ച് വളർത്തുക. അവർ നമ്മളെ നല്ലോണം സ്നേഹിച്ചാലേ അവരുടെ തിരിച്ച് നമ്മളെ സ്നേഹിക്കത്തുള്ളൂ. കളിക്കാനോ അങ്ങനെ ഒന്നിനും പോകാതെ ഇതിനു വേണ്ടിയിട്ട് മാത്രം അവൻ്റെ ജീവിതം. അവൻ്റെ ശങ്കരനും അവൻ്റെ ഡുഡുവും ചാർലിയും എല്ലാ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആൾക്കാരാണ് അവരെല്ലാവരും. നമസ്കാരം. ഏറെ നാളുകൾക്ക് മുമ്പ് ചേർത്തലക്കാരിയായ അഞ്ജന എന്ന പെൺകുട്ടിയുടെ പോത്തിനോടുള്ള സ്നേഹത്തെപ്പറ്റി ഒരു സ്റ്റോറി ചെയ്തിരുന്നു. ഇപ്പോൾ അതേ നാട്ടിൽ തന്നെ ചേർത്തലയ്ക്ക് സമീപം പുത്തനമ്പലം എന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയുള്ള അതുൽകൃഷ്ണൻ എന്ന ഉണ്ണിക്കുട്ടൻ്റെ ഒരു അരുമയായ പോത്തുണ്ട്. ആ പോത്തിൻ്റെ പേര് ശങ്കരൻ എന്നാണ്. അവർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കഥ നിങ്ങളിലേക്ക് എത്തിക്കുവാനാണ് മറുനാടിൻ്റെ ഇന്നെത്തിയത്. അവർ രണ്ടുപേരും നമ്മുടെ കൂടെയുണ്ട്. കണ്ടില്ലേ, ഇവൻ്റെ പേരാണ് ശങ്കരൻ. നല്ല അടിപൊളിയൊരു പോത്തും കുട്ടി, 2 വയസ്സായിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ശങ്കരനും ഈ അതുലും, അതായത് ഉണ്ണിക്കുട്ടനുമായിട്ട് ചേർന്നുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലാണ്. ഇന്നിവർ രണ്ടുപേരും മറുനാടനോടൊപ്പം ചേരുകയാണ്. ഉണ്ണിക്കുട്ട, എന്താണ് നിങ്ങൾ തമ്മിലുള്ളൊരു ആത്മബന്ധം? ഞാൻ പറഞ്ഞാലെല്ലാം അവനുസരിക്കും. അതുപോലെ മടി കിടക്കാനൊക്കെ പറഞ്ഞാൽ എൻ്റെ കൂടെ, ഞാൻ എങ്ങനെയൊക്കെ കിടക്കണം അതുപോലെയൊക്കെ അവനും കിടക്കും. ഞാൻ പറയണ അനുസരിച്ച് അവൻ കിടക്കും. എന്ന് വെച്ചാൽ നമ്മൾ മടിയിലേട്ട് കിടക്കാം, പറയണമെങ്കിൽ ഉടനെ മടിയിലേട്ട് കിടക്കും. നമ്മളെങ്ങനെ നേരെ കിടക്കണം അതുപോലെ തന്നെ കിടക്കാൻ പറഞ്ഞാൽ പുള്ളിക്കാരൻ അതുപോലെ കിടക്കും. ഇത് ഇതാണ് മെയിനായിട്ട്. പിന്നെ എവിടെയെങ്കിലും ഓടിയണം നിൽക്കടാന്നൊക്കെ പറഞ്ഞാൽ അതുപോലെയൊക്കെ ചെയ്യും. അല്ലാണ്ട് അത് നമ്മൾ പറഞ്ഞതിൻ്റെ അപ്പുറമായിട്ട് പുള്ളിക്കാരൻ അങ്ങനെ പോകാറില്ല. പിന്നെ ഭയങ്കര അറ്റാച്ച്ഡാണ്. ഞാനും അമ്മയായിട്ടാണ് കൂടുതലായിട്ട് അടുപ്പം. വേറെ അങ്ങനെ പുറത്തുനിന്ന് ആരെ അടുപ്പിക്കുകയല്ല പുള്ളിക്കാരെ. പിന്നെ ഒരു ദിവസം പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല. ഇത് എത്ര വയസ്സിലാണ് ഇപ്പം ഉണ്ണിക്കുട്ടൻ്റെ അടുത്തേക്ക് ഇവൻ എത്തിയത്? 3 മാസം പ്രായമുള്ളപ്പോഴാണ് എൻ്റെ കയ്യിൽ കിട്ടണത്. ഞാൻ എല്ലായിടത്തും പശുവിനെയൊക്കെ നോക്കാൻ പോകുമായിരുന്നു. അപ്പം എനിക്ക് അച്ഛനായിട്ട് ഞാൻ പറഞ്ഞ, അച്ഛൻ ഒന്നെങ്കിൽ എനിക്കൊരു പശുവിനെ അല്ലെങ്കിൽ ഒരു പോത്തും കുഞ്ഞിനെ വാങ്ങിച്ചു തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ പശുവിനെ കെട്ടാൻ ഞങ്ങൾക്ക് സ്ഥലമില്ല. പശു വളർന്ന വെള്ളമൊക്കെ വന്നാൽ ഞങ്ങൾക്ക് വെള്ളത്തിലിടാൻ പറ്റത്തില്ലല്ലോ പശുക്കളെ. പോത്താണെങ്കിൽ വെള്ളത്തിൽ അത്യാവശ്യം മഴ നനഞ്ഞാലും കുഴപ്പമില്ല. പോത്തിനെ മേടിച്ച് വെച്ച് ഒരു ദിവസം ഇവിടെ വന്നപ്പോൾ ശങ്കരൻ എന്നായിരുന്നു ചേച്ചി ശങ്കരൻ എന്ന് പേരിട്ടു. പേരിട്ട് ശങ്കരൻ ഒന്ന് കിടക്കുമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ അതുപോലെ അനുസരിച്ച്, അല്ല ചേച്ചിയല്ല ഞാൻ പറഞ്ഞപ്പോൾ ഒന്നനുസരിച്ച് അനുസരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് മടിയിലേട്ട് ചാച്ചിക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഉടനെ മടിയിലേട്ട് തലവെച്ച്. അങ്ങനെ കൊച്ചിലേ തൊട്ട് ആ പുള്ളിക്കാരൻ ഇപ്പോൾ വലുതായിട്ട് വാശിയില്ല മറത്തില്ല. ഒരു ദിവസം പോലും ഇപ്പോൾ ഞങ്ങൾ മടി കിടക്കാതെ ഇരുന്നിട്ടില്ല. 7 തൊട്ട് 8 മണിവരെ പുള്ളിക്കാരൻ്റെ കൂടെ ഞാൻ മടി കിടന്നിട്ടേ ഇരുന്നേക്കുള്ളൂ. പുള്ളിക്കാരൻ ഉറങ്ങിയിട്ട് ഞാൻ പോകത്തുള്ളൂ. ആ ഇപ്പം അതൊരു ശീലമായിരിക്കുകയാണ്. അത് വീട്ടിൻ്റെ വാതിക്കലാണ് ഇടണത്. അപ്പം മഴ വരുമ്പോഴിനി ഇത്തിരി പാട്. അപ്പം വീടിൻ്റെ വാതിക്കൽ കെട്ടിയിടുമ്പോൾ പുള്ളിക്കാരൻ്റെ കൂടെ ഞാൻ അവനെ ഉറക്കിയിട്ടേ അവനെ അകത്തിട്ട് കയറത്തുള്ളൂ. അതുവരെ എന്നെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കും ഞാൻ എങ്ങോട്ട് പോയാലും. എന്തൊക്കെയാണ് കഴിക്കാൻ കൊടുക്കുക? കഴിക്കാൻ എന്ന് വെച്ചാൽ ഞാൻ എനിക്ക് വീട്ടിൽ മേടിക്കണ അച്ഛനും അമ്മയും കാണാണ്ട് ഞാൻ ഇവനാണ് എല്ലാം കൊടുക്കാറ്. ആപ്പിള്, എനിക്കൊരു പക്ഷെ പൊള്ളലേറ്റായിരുന്നു. അപ്പം എനിക്ക് ആളുകളൊക്കെ എന്നെ കാണാൻ വന്നപ്പം ആപ്പിൾ, ഓറഞ്ച്, തണ്ണിമതനൊക്കെ ഉണ്ട്. ഞാനിതെല്ലാം ഇത്തിരി അത്യാവശ്യം എനിക്ക് നടക്കാൻ പറ്റിയ സമയത്ത് ഞാനിതെല്ലാം അമ്മ കാണാണ്ട് മുറിച്ച് മുറിച്ച് ഇവന് കൊണ്ടൊക്കെ കൊടുക്കും. ഇവൻ വേഗം വേഗം തിന്നുകയും ചെയ്യും, കാണണ്ടല്ലാന്ന് പറഞ്ഞു. അവൻ വേഗം തിന്നെ അങ്ങനെ എല്ലാം നുളുത്തീറ്റയും കൊടുക്കും. പാല് കൊടുക്കും, പാല് ബൂസ്റ്റൊക്കെ ഇട്ട് ഞാൻ കൊടുക്കും. പിന്നെ മുട്ട കൊടുക്കും. പിന്നെ അത്യാവശ്യം വീട്ടിൽ വന്ന എല്ലാ സാധനവും ഞാൻ ആരും കാണാണ്ട് കൊടുക്കും. ഇറച്ചി മീൻ മാത്രമേ കൊടുക്കാതിരുന്നിട്ടുള്ളൂ, ബാക്കി എല്ലാം കൊടുക്കും. പിന്നെ എല്ലാം ഫ്രഷായി സാധനം കൊടുത്ത് പഠിപ്പിച്ച് കാരണം ഇപ്പോൾ ഉണങ്ങിയ പുല്ല് തിന്നത്തില്ല, വാടിയ പുല്ല് തിന്നത്തില്ല, അല്ല പച്ച പുല്ലേ തിന്നുള്ളൂ. ആ
ഈ നിങ്ങളുടെ തമ്മിൽ സ്നേഹം കണ്ടിട്ട് എന്താണ് നാട്ടുകാരും സുഹൃത്തുക്കളൊക്കെ പറയുന്നത്? ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും വിളിച്ച് നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത്. പോത്തിങ്ങനെ ആരുടെ മടിയിൽ കിടന്നു കൊടുക്കത്തില്ലെന്ന് പറയണത്. ഇവർ അറുക്കാനുള്ളതല്ലേ, അറുക്കാനുള്ളത് കൊണ്ട് പോത്തിങ്ങനെ കിടന്നു കൊടുത്ത് ഇവർ അറുക്കുമെന്നുള്ള ചിന്തയിലും പോത്ത് മടി കിടക്കത്തില്ലെന്നാണ് പറയുന്നത്. അപ്പം ഞാനവന് എന്തോരം സ്നേഹം കൊടുക്കണം, അതുകൊണ്ടാണ് എൻ്റെ മടി പുള്ളിക്കാരൻ കിടക്കുന്നത്. ഞാനിവനെ ഒരിക്കലും കൊടുക്കത്തില്ല, അത് വേറൊരു കാര്യം. അവനെ കുട്ടനെ കാണാതിരുന്ന് കഴിഞ്ഞാൽ ആള് ദേഷ്യപ്പെടും. എന്നെ കാണാതിരുന്ന് പുള്ളിക്കാരന് സങ്കടമുള്ളൂ. അതെനിക്ക് പൊള്ളലേറ്റപ്പോൾ ആശുപത്രിയിലായപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ വാർഡ് മെമ്പർ വന്ന് എൻ്റെ ശങ്കര ഉണ്ണിക്കുട്ടനെ എന്തേടാന്ന് ചോദിച്ചപ്പോൾ രണ്ട് കണ്ണിൽ നിന്ന് വെള്ളം വന്ന് കരഞ്ഞു. അപ്പോൾ ആ മെമ്പർ അപ്പം തന്നെ ഞങ്ങളെ വിളിച്ച് സിന്ധു പോത്ത്, അമ്മയുടെ പേര് സിന്ധു എന്നാണ്, അപ്പോൾ സിന്ധു പോത്തതേ ഉണ്ണിക്കുട്ടനെ എന്താണെന്ന് ചോദിച്ചപ്പോൾ കിടന്ന് കരയണമെന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടെ കേട്ടപ്പോൾ എനിക്ക് സങ്കടമായി. സങ്കടമായപ്പോൾ ഞാൻ എനിക്ക് മൂന്ന് നേരം ഇഞ്ചക്ഷനുണ്ട്. അപ്പോൾ ഡോക്ടറിനോട് കാണാണ്ട് കയ്യിൽ സൂചിയൊക്കെ വെച്ചിരിക്കുക, ഡോക്ടറിനോട് കാണാണ്ട് എനിക്ക് ഇവനെ കണ്ടാലേ പറ്റുള്ളെന്ന് പറഞ്ഞിട്ട് അച്ഛനെ കൊണ്ട് വേഗം ഓട്ടോയിൽ നിന്ന് ഓട്ടോ എടുപ്പിച്ച് കഴിഞ്ഞാൽ വേഗം എന്ന് വന്ന് ഇവനെ കണ്ട്. എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവൻ എല്ലാവരും ഇവൻ കൂടെ ഒന്ന് ഭയങ്കര ബഹളമായിരുന്നു എൻ്റെ നേരെ. എല്ലാവരും പട്ടിയും ഉണ്ട്, അവളും ഇവനും എല്ലാവരും കൂടെ ഭയങ്കര ബഹളമായിരുന്നു. അതുകൊണ്ട് പിന്നെ ആശുപത്രി പോകുമ്പോൾ പിന്നെ ഒരു വിഷമം. പിന്നെ എനിക്ക് ഒരു ദിവസം പോലും ഇവനെ വിട്ട് മാറി നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് ഭയങ്കര സങ്കടം. അതുപോലെ തന്നെ അവൻ ദൂരോട്ടങ്ങ് മാറി ഇല്ല, ഇവരെ വിട്ടിട്ട് ഞാൻ അങ്ങ് പോയിട്ടില്ല. എവിടെ പോയാലും രാത്രി ഒരു 5 മണിക്ക് മുമ്പ് എന്തായാലും വീട്ടിൽ വരും. എന്താണ് ഇത്ര സ്നേഹം തോന്നാൻ കാരണം? എനിക്ക് എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ കൊച്ചുനാൾ മുതലേ എനിക്ക് 1 വയസ്സായപ്പോൾ മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുങ്ങൾ. ഇതുങ്ങളില്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല, ഞാൻ അങ്ങനെ കളിക്കാനൊന്നും അങ്ങനെ പോകത്തില്ല. അപ്പോൾ എനിക്ക് മൃഗങ്ങളില്ലാണ്ട് പറ്റത്തില്ല. ഞാൻ എന്നിട്ട് എനിക്ക് ഒരു മൃഗത്തിന് എനിക്ക് വീട്ടിൽ സൗകര്യമില്ല ഒന്ന് ഞാൻ വളർത്താൻ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും മേടിച്ച് തന്നെ ഒന്ന് വേണം ബഹളം വെച്ച്. ബഹളം വെച്ചപ്പോൾ എനിക്ക് അച്ഛൻ മേടിച്ച് തന്നവന്. എനിക്ക് എല്ലാത്തിനും ഇഷ്ടം, എത്ര ഈ ചാകാറായ കിടന്ന മൃഗങ്ങളാണ് ഞാൻ രക്ഷിക്കും. എൻ്റെ പൂച്ചയ്ക്ക് ഒരു വശം ആരാണ്ട് എലിവശം കൊടുത്തായിരുന്നു. ചത്ത് കിടന്ന് ഞങ്ങൾ ഓരോ ദിവസം ചെല്ലുമ്പോഴും ചത്ത് ചത്തെന്ന് പറഞ്ഞ രീതിയിലാണ് ചെല്ലുന്നത്. അപ്പം ചെന്നു പിന്നെ ഞാൻ ഗ്ലൂക്കോസ് പൊടിയും പാലും മഞ്ഞപ്പൊടിയും എല്ലാം കൂടെ കലക്കി വായിലൊക്കെ ഒഴിച്ചു കൊടുത്ത് അവൻ രക്ഷപ്പെടുത്തി. പിന്നെ ഇവിടെ ഒരു പട്ടിയുണ്ട്, അവളത് അവിടെ ഒരു കമ്പനിയുടെ അകത്ത് കൊണ്ടിട്ട് ചിറങ്ങാൻ മേലാത്ത രീതി പട്ടിണി 5-6 ദിവസം കിടന്നു. ഞാൻ കുറേ ഒരു ദിവസം കടയിൽ പോയി വെച്ച് വന്നപ്പോൾ ഇവളെ അതിനകത്ത് കിടക്കണമെന്ന് ഞാനെടുത്ത്. അപ്പോൾ ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിൽ ആരും ഇല്ലായിരുന്നു. ഞാനെടുത്തുകൊണ്ട് വന്ന് അവിടെ വെച്ച് പാലും തീനൊക്കെ കൊടുത്ത് അവളെ വലുതാക്കി. അവളിപ്പോൾ 3 പ്രസവിച്ച് കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. ഇപ്പം ഇവനിപ്പോൾ 2 വയസ്സായി, ഒത്ത ഒരു പോത്തുംകുട്ടിയായി, നല്ല ആരോഗ്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവനെ കൊടുക്കാനുള്ള പ്ലാൻ ഉണ്ടോ? ഇല്ല, ഒരിക്കലും കൊടുക്കത്തില്ല. അവൻ്റെ ആ ജീവിതകാലം എന്ന് അവസാനിക്കുന്ന അതുവരെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ കാണും. ആർക്കും വിട്ടു കൊടുക്കത്തില്ല. ഇവ മറ്റുള്ളവരെ ഉപദ്രവിക്കും? ഉപദ്രവിക്കും, എന്നെ അമ്മേനെ മാത്രമേ അടുപ്പിക്കത്തുള്ളൂ, വേറെ ആരെ അടുപ്പിക്കത്തില്ല. ഇപ്പം ഞാൻ മൂക്കേറി പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് എന്നെ എടുത്ത്. അത് തന്നെ, ഞാനില്ല പറ്റേ ഇല്ലെങ്കിൽ വേറെ ആർക്കും വന്ന് തൊടാൻ പറ്റത്തില്ല. അത് പറയുമ്പോൾ പറഞ്ഞപ്പോൾ തന്നെ ഇടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ചേട്ടൻ പാവ കേട്ടോ, ചേട്ടൻ ഇടിക്കുവോ? രണ്ടു വാക്കോ സംസാരിക്കാവോ? അല്ല, അപ്പം കല്യാണം കഴിപ്പിക്കണ്ടേ? അതിനെ പറ്റിയാണ് ചിന്തിച്ചിട്ട്. ഇനി ബർത്ത്ഡേ വരുന്നുണ്ട്, ബർത്ത്ഡേ ഞാൻ വലിയ ഗംഭീരമായിട്ട് നടത്തണമെന്നൊക്കെ പറഞ്ഞിരിക്കുവാണ്. വലിയ ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്ത് വലിയൊരു കേക്കൊക്കെ മേടിച്ച് മുറിക്കണമെന്നൊക്കെയാണ് ആഗ്രഹം. ആദ്യമായിട്ട് ആഘോഷിക്കാൻ പോകണം? ആദ്യമായിട്ട് ആഘോഷിക്കാൻ പോകും. പൂച്ചയുടെ ഞാനില്ല, 2 വയസ്സിലെയും കേക്ക് മേടിച്ച് ആഘോഷിച്ചായിരുന്നു. ഇനി ശങ്കരൻ്റെയാണ്. ഈ കൂട്ടുകാരൊക്കെ കളിയാക്കാറ? ആ നേരത്തെ ഒക്കെ കളിയാക്കാം. നീ ആ പോത്തിൻ്റെ കൂടെ കളിക്കാൻ നേരത്തെ ഞങ്ങളുടെ കൂടെ വന്ന് ഫുട്ബോൾ കളിയിടാന്നൊക്കെ പറയും. എനിക്ക് പിന്നെ ഒരു കൊച്ചു എന്നെ പോത്ത് വിട്ടാന്ന് വിളിക്കും, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേര്. അതിപ്പോൾ വീഡിയോ ഇറങ്ങിയതിന് ശേഷം എല്ലാവരും ഇപ്പോൾ പോത്തുവിട്ടാന്ന് എല്ലാവരും വിളിക്കുന്നത്. നമ്മുടെ പോത്തുവിട്ടം മുളന്നവരാണ്. അതൊക്കെ എനിക്ക് നാണായിട്ടൊന്നും തോന്നുന്നു, എനിക്ക് ഇഷ്ടമാണ്. ഇവനെ 1 മാസം തീറ്റി പോറ്റാനായിട്ട് ഒരുപാട് കാശ് വേണ്ടി വരും? ആ ഞങ്ങളങ്ങനെ നോക്കിയിട്ടില്ല. ഞങ്ങളുടെ ഒരു കുടുംബത്തെ അങ്ങനത്തെ പോലെയാണ് ഞങ്ങൾ കൊണ്ടുപോകണം. അവൻ്റെ ചിലവ് ഇതുവരെ നോക്കിയിട്ടില്ല. ഏകദേശം 200-250 രൂപ വേണം ഒരു ദിവസം. ഒരു തുകയൊക്കെ എങ്ങനെ കണ്ടെത്തും? അച്ഛനും അമ്മയും ഓട്ടോ അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ്, അമ്മ ഞങ്ങളെ വാതിക്കാനൊരു കമ്പനി പോയാണ്. എന്നാല് ഞങ്ങൾ കഴിച്ചില്ല പോലും അവന് കൊടുക്കും. ഇവന് എന്തെങ്കിലും അസുഖം എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല, ഇന്നുവരെ അസുഖം വന്നിട്ടില്ല. അതുപോലെ നമ്മൾ നോക്കണം, എല്ലാ മാസം വേരൊക്കെയുള്ള മരുന്ന് കൊടുക്കും. ആവശ്യത്തിനുള്ള മൃഗാശുപത്രിയിൽ നിന്നൊക്കെ വന്ന് ഈ കുളമ്പ് രോഗത്തിൻ്റെയും അതിൻ്റെയൊക്കെ വന്ന് വാക്സിനേഷനൊക്കെ എടുക്കും. ഇന്നുവരെ അങ്ങനെ ഒരു രോഗം വന്നിട്ടില്ല. ഞാൻ നല്ല വൃത്തിയായിട്ട് അതുപോലെ തന്നെ കൊണ്ടു നടക്കുന്നത്. രാവിലെ എങ്ങനെയാണ് ഈ ആള് ഉറക്കം ഉണരുന്നത്? എപ്പോഴാണ്?
രാവിലെ ഒരു 5 മണിയാകുമ്പോൾ പുള്ളിക്കാരൻ, ഞാനും 5 മണിയാകുമ്പോൾ എഴുതി. പിന്നെ അവൻ്റെ അവൻ്റെ ചാണനെ കാണുമല്ലോ, അതെല്ലാം വാരി പിന്നെ കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത്, ഭക്ഷണമൊക്കെ കൊടുത്ത് വരുമ്പോഴേ 7:30 ആവും. അപ്പോൾ ഒരു 8 മണിയോടെ കൂടി ഞങ്ങൾ പടത്ത് പോവും. പടത്ത് പോയി കെട്ടിയിട്ടേച്ച് ഒരു വെള്ളമുള്ള സ്ഥലത്ത് നോക്കി കെട്ടിയിട്ടേച്ച് വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേ അഴിക്കാൻ പോകത്തുള്ളൂ. കുളിപ്പിക്കുന്നത് രാവിലെ ഒരു 6:30 ആകുമ്പോൾ കുളിപ്പിക്കും. മോട്ടർ അടിച്ച കുളിപ്പ്, എണ്ണ തേച്ച് നോക്കി ഇവരെ കുളിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. വേപ്പെണ്ണ ഇടും, അല്ലാണ്ട് എണ്ണ തേച്ച് അങ്ങനെ കുളിപ്പിക്കില്ല. ലൈഫ് ബോയ് സോപ്പിട്ടാണ് കുളിക്കണത്. വെച്ച് നല്ല എണ്ണമയുണ്ട്, അതായത് ഈ എണ്ണ വേപ്പെണ്ണയാണ്. അത് വേപ്പെണ്ണ, അത് ഈച്ച കടിക്കാതിരിക്കാൻ നമ്മൾ തേക്കണതാ. ഈച്ചയുടെ ശല്യം വരത്തില്ല. വേപ്പെണ്ണയും കർപ്പൂരവും കൂടെ ഇട്ട് തേച്ചാൽ മതി. ഇത് ആദ്യം വാങ്ങുമ്പോഴേ ഇത് വിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നോ ഇത് വാങ്ങിയത്? എൻ്റെ കിട്ടിയാൽ കൊടുക്കത്തില്ലെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ ഒരു സാധനത്തിന് കിട്ടിയാൽ ഞാൻ അതിനെ കൊടുക്കാൻ സമ്മതിക്കത്തില്ല. എല്ലാവരും വീട്ടിലും പറഞ്ഞത് നമുക്ക് വളർത്തി കൊടുത്തിട്ട് ഒരെണ്ണത്തിനെയും കൂടെ മേടിക്കാന്നൊക്കെ രീതിയിലായിരുന്നു നിന്ന. പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ ഉള്ള സ്നേഹം കണ്ടപ്പോൾ പിന്നെ അമ്മക്കും ആർക്കും അങ്ങനെ അധികം ഇഷ്ടമല്ലായിരുന്നു കൊണ്ടുവന്നപ്പോൾ. എൻ്റെ ഒരു നിർബന്ധത്തിലായിരുന്നു മേടിച്ചത്. ഇപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നിപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടുകാരനാണ്. ഇപ്പോൾ ഞങ്ങൾ വീട്ടിലൊരംഗമായി. എന്തൊക്കെയാണ് കഴിക്കാൻ കൊടുക്കുക ഈ ശങ്കരനോ? ശങ്കരന് രാവിലെ ഒന്നും കൊടുക്കത്തില്ല, പ്രത്യേകിച്ച് കഴിത്തിട്ടില്ല. എന്തെങ്കിലും അപ്പത്തിൻ്റെയോ ഇടിയപ്പത്തിൻ്റെ എന്തെങ്കിലും ബാക്കിയുണ്ടോ അതൊക്കെ കൊടുക്കും. അതൊക്കെ പുള്ളിക്കാരൻ നീ നൊളിത്തീറ്റ് കൊടുക്കണം, ഭയങ്കര ഇഷ്ടമാണ്. അത് കൊടുത്തേച്ചും പിന്നെ വൈകുന്നേരം ഒരു നേരം മാത്രമേ മറ്റേ പുളിയരിയും അരിയും കൂടി ഇട്ട് വേവിച്ച് അത് കൊടുക്കും. അതും ഇത്തിരി തവിടും കൂടെ ഇട്ട് കൊടുത്ത് ഒരു അതും കൊടുത്ത് തവിടും ഇട്ട് ഇത്തിരി പുല്ലും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഒരു ദിവസത്തെ കാര്യം തീർന്നു. വെള്ളത്തിലൊക്കെ കൊണ്ട് ഇറക്കിയിടാറില്ലേ? ആ വെള്ളത്തിലൊക്കെ. ഇനി ജൂൺ മാസം വരുമ്പോൾ നമുക്ക് വെള്ളത്തിൽ ഇറണ്ടാവില്ല, പാടത്ത് തന്നെ വെള്ളമാവും. അപ്പോൾ അവിടെ എവിടെയെങ്കിലും കുറ്റി താഴ്ത്തി വെച്ച് അവിടെ കെട്ടിയിട്ടാൽ മതി. ചൂട് സമയത്ത് ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഇവിടെ ഒരു വാപ്പിള കുളം എന്ന് പറഞ്ഞ കുളമുണ്ട്, അവിടെയാണ് ഇപ്പോൾ പുള്ളിക്കാരനെ രാവിലെ 6 മണിക്ക് കൊണ്ട് കെട്ടി വെച്ച് ഇപ്പോൾ നേരത്തെ കെട്ടും. വെയിലല്ലേ, 6 മണിയൊക്കെ ആയിക്കൊണ്ട് ഒരു 12:30 ആകുമ്പോൾ കൊണ്ട് കുളത്തി ഇടും. അപ്പം അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോൾ ആളുടെ ഒരു സ്നേഹപ്പെടണ എവിടെയെങ്കിലും കിടക്കണ ചാടി ഓടി കാറും കിടന്ന് നമ്മളെ കാണുമ്പോൾ, അതിട്ട് ചെന്ന് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ 2 ഉമ്മയൊക്കെ കൊടുക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ അടുത്ത് ഈ ഇടിച്ച് നോവിക്കത്തില്ല, ഇടിച്ചിടിച്ച് മുട്ടയിട്ടിടിച്ച് വരും. അങ്ങനെ ഭയങ്കര പുന്നാരക്കാരനാണ്. ഇപ്പോൾ ഏതെങ്കിലും മൃഗത്തിന് അവിടെ എന്തെങ്കിലും പശു ഉണ്ടെങ്കിൽ അതിനോടത്തേ ജീവന് കൊടുക്കണം. ഇവൻ മറിച്ച് കളയും. ഇവൻ എനിക്കൊരു പോത്തിനെ ഗൾഫിൽ നിന്നൊരു ചേട്ടൻ മേടിച്ച്, ഒരു ഷാനവാസ് എന്ന് പറഞ്ഞ ചേട്ടൻ ആളായിരുന്നു മേടിച്ച് തന്നായിരുന്നു. മേടിച്ച് തന്ന അതിനെ കൊണ്ടുവന്നപ്പോൾ എനിക്ക് പനിയായിരുന്നു. അപ്പോൾ ചേച്ചി ആദ്യം ആ ചെറിയ പോത്തിനെ കൊടുത്ത് വെച്ച് ഇവന് വെള്ളം കൊടുത്തപ്പോൾ വലിച്ച് ദൂരെ എറിഞ്ഞു, കൊമ്പൊക്കെ കുത്തി വെച്ച് വലിച്ച് കളഞ്ഞു. ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാണ്. അപ്പോഴാണ് അവനെ മനസ്സിലാവും കുശുംപനാണെന്ന്. ആദ്യം എന്ത് പുന്നാരിച്ചാലും ആരെ പുന്നാരിച്ചാലും അവനെ സ്നേഹിക്കണം. ഇപ്പം ആദ്യം ഇത് വീഡിയോ ഒക്കെ വേറലായല്ലോ, അപ്പോൾ ആരാണ് ആദ്യം ഈ വീഡിയോ മോൻ്റെ പുറത്ത് വിട്ടത്? അത് ഐപ്പ് വെള്ളിക്കരൻ എന്ന ചാനലാണ് വിട്ടത്. അത് സുജിത്ത്, മറ്റേ കർഷകൻ സുജിത്തണ്ണനാണ് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പം ഈ വീഡിയോ വൈറലായി, പോത്ത് ഭയങ്കര ഫേമസ് ആയി, കച്ചവടക്കാരൊക്കെ വന്ന് വില ഉണ്ട് കുറേ. ഇപ്പം 4-5 പേര് വന്ന് ഇതിനൊക്കെ നല്ല വില തരാൻ മോനെ തരുമോ? ഒരു ചേട്ടൻ 75,000 രൂപ വരെ വന്ന് പറയും. നമ്മുടെ ചേട്ടനോട് ആര് പറഞ്ഞ് വില പറയാം? ഞങ്ങൾ കൊടുക്കാൻ വളർത്തുന്ന സാധനമല്ല, എന്തിനാണ് വന്ന് വില പറയണതെന്ന് ചോദിച്ചു. മോനെ നല്ല വില തരാമെന്ന് പറഞ്ഞു. നാട്ടിലൊന്നും പോത്തില്ലാഞ്ഞിട്ടാണോ ഇവിടെ വന്നതെന്ന് ചോദിച്ചു. ചേട്ടനോട് ഒരു പ്രാവശ്യം പറഞ്ഞതല്ലേ, ഇനി എപ്പോഴും ഇങ്ങോട്ട് വന്നേ എന്തിനാന്ന് ചോദിച്ചു. ഞങ്ങൾ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടുകാരും പറഞ്ഞപ്പോൾ പോയി. പിന്നെ ഇന്നലെയും കൂടെ വന്നതേ ഉള്ളൂ ഒരാൾ. ഞങ്ങൾ കൊടുക്കത്തില്ല അവനെ. എല്ലാവരോടും പറയാനുള്ളത് എന്താ? എല്ലാവരുടെയും പറയാൻ, എല്ലാ മൃഗങ്ങളെയും നല്ലോണം സ്നേഹിച്ച് വളർത്തുക. അവർ നമ്മളെ നല്ലോണം സ്നേഹിച്ചാൽ അവരുടെ തിരിച്ച് നമ്മളെ സ്നേഹിക്കത്തുള്ളൂ. നമ്മളിപ്പോൾ ഈ പോത്തിനെ എന്ന് പറഞ്ഞ ആളുകൾ അങ്ങനെ നോക്കത്തില്ല. ഇവർ പാടത്ത് കൊണ്ടിട്ട് ഇത്തിരി വെള്ളവും കൊടുത്ത് അതുങ്ങളുടെ കാര്യം അങ്ങനെ തീരുമെന്ന് പറഞ്ഞ രീതിയിലാണ് വളർത്തുന്നത്. ഒരു 6 മാസമൊക്കെ കഴിയുമ്പോൾ പിടിച്ച് കൊടുക്കും. ഞാനങ്ങനെയല്ല, ഞാൻ എങ്ങനെ നോക്കണ നല്ലോണമാണ് അവനെ നോക്കണത്. ഞാൻ നല്ലോണമാണ് നോക്കണത് അവൻ. അവനങ്ങനെ അഴുക്കായിട്ടുള്ള ഒരു വേസ്റ്റും ഞാൻ കൊടുക്കത്തില്ല. പച്ചക്കറി വേസ്റ്റ് ആണെങ്കിലും അച്ഛൻ കൊണ്ടുവരുമ്പോൾ മഞ്ഞപ്പൊടി ഇട്ട വെള്ളത്തിൽ വെച്ചേച്ചും പിറ്റേ ദിവസം എടുത്താണ് കൊടുക്കുന്നത്. മഞ്ഞപ്പൊടി ആ അങ്ങനെ കൊടുക്കണം. വൃത്തിയോടെ കൂടിയിട്ടാണ് കൊടുക്കണം. ഈ ഇവനെ കാണുമ്പോൾ തന്നെ അറിയാം ഇവൻ്റെ കാലുകളിലൊക്കെ നല്ല വൃത്തിയായിട്ടായിരിക്കുന്നത്. സാധാരണ പശുക്കളെ അല്ലെ പോത്ത് അല്ലെ കാളകളുടെയൊക്കെ കാല് കുളമ്പ് ഇരിക്കുന്ന പോലെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണ് അല്ലേ? ഈ കുളമ്പൊക്കെ കൃത്യമായിട്ട് എല്ലാം വൃത്തിയാക്കും. ഒരു ഇത് പക്ഷേ ഇവൻ പിന്നെ ഒരു വൃത്തിക്കാരനും കൂടെ ചാണകത്തിലൊന്നും പുള്ളിക്കാരൻ അങ്ങനെ കിടക്കത്തില്ല. ഇല്ല പിന്നെ പിന്നെ ഇവൻ ഒരു സ്ഥലത്തെ ഇടണ അപ്പിടണ ഒരു സ്ഥലമേ ഉള്ളൂ, അവിടെ തന്നെ അവൻ എല്ലാം ഇടുകയുള്ളൂ.
അങ്ങനെ ഭയങ്കര വൃത്തിക്കാരൻ. ഇപ്പൊ വൃത്തി കടിച്ച് ഇപ്പൊ പുല്ല് ഉണങ്ങിയ പുല്ല് പോലും തിന്നാത്ത അവസ്ഥയാണ്. ഇപ്പൊ ഇല്ല, ഇപ്പൊ ഇത്തിരി മഴ വീണ കാരണം ഇത്തിരി പുല്ലിനൊക്കെ ഇത്തിരി പച്ചപ്പുണ്ട്. അതുകൊണ്ട് കെട്ടണോണ്ട് തിന്നണം, അല്ലെങ്കിൽ തിന്നത്തില്ല. അടുത്ത വീട്ടിലെ പശുക്കളൊക്കെ എന്നെ ഭയങ്കര കാര്യങ്ങൾ, അവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവിടുന്ന് ചെല്ലുമ്പോൾ തന്നെ ആ വീട്ടുകാർക്ക് അറിയാം എന്നെ ഞാൻ വരുന്നുണ്ടെന്ന്. അവൾ അവർ എൻ്റെ സൈക്കിളിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ തന്നെ കൂടെ നിന്ന് കാറാൻ തുടങ്ങും എല്ലാവരും. പിന്നെ അവർക്ക് വേണ്ട അവർക്ക് പുല്ലും കുളിപ്പിച്ച് കൊടുക്കുക എല്ലാം ഞാൻ ചെയ്യും. പിന്നെ മൂക്കയർ മാറി കൊടുത്തിട്ടുണ്ട്, ഒരു പശുവിൻ്റെ ഡെലിവറി എടുത്തിട്ടുണ്ട്. പിന്നെ പശുവിനെ കറന്നിട്ടുണ്ട്. കറവക്കാരനല്ല, ഞാനിപ്പോൾ അവിടെ ഇന്ന് കറവക്കാരൻ വന്നില്ലെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഒന്ന് കറന്നു കൊടുക്കും. അങ്ങനെയല്ല, അങ്ങനെ കറവക്കായിട്ട് അങ്ങനെ പോകണില്ല. വേറെ പുറത്തുനിന്ന് ഒരാൾ ആദ്യമായിട്ട് വന്ന് കറക്കാനായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് അത് എറിയും കാലു വെച്ച്. ആ അതെറിയും. അതെന്ന് വെച്ചാൽ പരിചയമില്ലാത്ത ആളല്ലേ, അത്ര നാളെ അവരുടെ വീട്ടുകാർ നോക്കുമ്പോൾ പുറത്തുനിന്ന് വേറെ ആരും വന്ന് അടുപ്പിക്കത്തില്ലല്ലോ. അങ്ങനെ പിന്നെ ഇവർക്കൊന്നും അങ്ങനെ അത്ര കാര്യമില്ല. ഞാനെന്ന് പറയാം കറവക്കാരനെ അങ്ങനെ നേരെ ഇരുന്ന് കറക്കല്ലേ, ഇവർ തരം ഒന്ന് ചൊറിയും മാന്തിയൊക്കെ കൊടുത്ത് ഇത്തിരി കളിപ്പിച്ചിട്ടൊക്കെ കറക്കാനിരിക്കത്തുള്ളൂ. അത് കാരണം അവർക്ക് ഒരു കുഴപ്പമില്ല, ഇതുവരെ എന്നെ അടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ധൈര്യമായിട്ടപ്പം ഒരു പശു പ്രസവിക്കാൻ പോവാണെങ്കിൽ ഇടപെട്ട് പ്രസവം എടുത്ത് കൊടുക്കും. ആ അതെല്ലാം അറിയാം. ആ അറിയാം. അപ്പോൾ ആ പശുവിൻ്റെ ഇതിൽ ഒരു കുടൽ, ആ സാധനത്തിന് എന്താ പറയുന്നത്, കുടൽ എല്ലാം എന്താ ഒരു അത് പ്ലാസൻ്റ, അത് തന്നെ പോരുന്നത്. അത് നമ്മളല്ല, കുഞ്ഞ് പോന്ന് കഴിയുമ്പോൾ അത് കുഞ്ഞിനെ പൊതിഞ്ഞ ആവരണങ്ങളെല്ലാം പശു ഒരു സമയത്തോട് സമയമാകുമ്പോഴൊക്കെ ഇടും, അതിനുമ്പൊക്കെ ആയിട്ട് ഇടും. അതാണ് മറ്റേ പ്ലാസൻ്റ ഇടും. പിന്നെ പൊക്കിൾക്കൊടി ഒന്നും നമ്മൾ കട്ട് ചെയ്യേണ്ട, തന്നെ പൊട്ടിപ്പോരും അത്. അതെല്ലാം നല്ല കറക്റ്റ് ചെയ്യും. ഇവിടെ മൃഗാശുപത്രിയിൽ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യുന്നു. ഇപ്പൊ ശങ്കരനെ കെട്ടണത് ഇവിടെയാണ്. ഇപ്പൊ ശങ്കരന് ഇപ്പൊ ഒരു തൊഴുത്തില്ലാത്തതാണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ മഴയും ഇടിവെട്ടൊക്കെ വരുമ്പോൾ എനിക്ക് സങ്കടമാണ്, ഇവനെ മഴയത്തിടാൻ എനിക്ക് സങ്കടം. ഒരു ദിവസം ഒരു ഇവിടെ മഴയത്ത് വന്നപ്പോൾ ഞാൻ മാതിക്കിയിരിക്കും. അപ്പോൾ ഒരു പാട്ട്, ഒരു സങ്കടപ്പെടുന്ന ഒരു പാട്ടിട്ട് അപ്പോൾ ഇവൻ എന്നെ നോക്കി വെച്ചു, എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് ഇങ്ങനെ മൂളി. അത് കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ ഒരു പശു ഇടിവെറ്റടിച്ച് ചത്ത് മരിച്ചു പോയി. അപ്പം അതും കൂടെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടി. അപ്പോൾ എങ്ങനെയെങ്കിലും അവനൊരു മഴക്ക് മുമ്പൊന്ന് തൊഴുത്തി കയറ്റി കെട്ടണമെന്നാണ്. അതാണിപ്പോൾ തൊഴുത്തില്ലാത്ത ഏറ്റവും വലിയൊരു പ്രശ്നം. മഴയത്തും വെയിലത്തും ഒക്കെ തന്നെയാണ് ഇവിടെ കെട്ടുന്നത്. കാരണം ഇവർക്ക് സ്ഥലമില്ല, ഇവിടെ ബന്ധുവിൻ്റെ സ്ഥലത്താണ് തൽക്കാലം ഇപ്പോൾ കെട്ടുന്നത്. ഇവിടെ ഈ ഒരു പ്ലാവാണ്, ചെറിയ പ്ലാവ്, അതിൽ കെട്ടിയാണ് ഇവിടെ രാത്രിയിൽ കിടത്തുന്നത്. മൊത്തം വെള്ളം കയറും ഇവിടെ മൊത്തം എന്ന് വെച്ചാൽ ഞങ്ങളുടെ പെരയോടൊപ്പം വെള്ളമാവും. അപ്പോൾ ഇവിടെ വെള്ളത്തിലായി ഇവനെ രാത്രി കൊണ്ടൊക്കെ കെട്ടുമ്പം ചാണാനൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഇതാണ് ഞങ്ങളുടെ അടുക്കള. അപ്പോൾ അടുക്കളയിലിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ കയറുമ്പോൾ ചാണല്ല, രോഗങ്ങളൊക്കെ ഉണ്ടാകത്തില്ലേ, അതും കൂടെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ പാടി. ഇവിടെ മൊത്തം ജൂൺ മാസത്തിലൊക്കെ നല്ല വെള്ളമായിരിക്കും ഇവിടെ. പഞ്ചായത്തിൽ നമ്മൾ ഇതിന് അപേക്ഷ ഒന്നും കൊടുത്തിട്ടില്ലേ, ഇതിൽ വേണോ? അത് പിന്നെയാണ് പശുക്കൾക്കേ കിട്ടത്തുള്ളൂ, പോത്തിന് തൊഴുത്ത് കിട്ടത്തില്ല. പശുക്കൾക്ക്, പശുവിൻ്റെ പോലെ തന്നെയാണ് പോത്ത്. പോത്ത് ഇപ്പം എല്ലാവരും ഭക്ഷണ സാധനമായിട്ട് ഉപയോഗിക്കുന്നത് പോത്തിൻ്റെ ഇറച്ചിയൊക്കെയാണ്. അപ്പം പോത്തിന് ഒരു എരിത്തിൽ കൊടുക്കാൻ സർക്കാർ എന്തെങ്കിലും സംവിധാനമൊക്കെ കൊടുക്കണം. അപ്പം പശുവിന് മാത്രമേ എരിത്തിൽ കൊടുക്കൂ എന്ന് പഞ്ചായത്ത് പറയുന്നത് ഒട്ടും ശരിയായൊരു കാര്യമല്ല. ഇങ്ങനെയുള്ള ഈ നാൽക്കാലികൾക്കും കൂടി ഉള്ള സൗകര്യങ്ങളൊക്കെ കോഴിക്കോട് കൊടുക്കുന്ന പോലെ തന്നെ പശുവിനും കാളയ്ക്കും ഈ എരുമയ്ക്കും എല്ലാവർക്കും കൊടുക്കണം. എങ്കിലേ ഒരു സമത്വം ഉണ്ടാവില്ല. എല്ലാവരും സമത്വം സമത്വം എന്ന് പറയുന്നത് മൃഗങ്ങൾക്കിടയിലും നിങ്ങളിങ്ങനെ കാണിക്കുന്നത് ശരിയല്ല. പശുവിനെ കൊടുക്കത്തില്ലല്ലോ. ഈ പോത്തിനെന്ന് വെച്ചാൽ ഈ ആളുകൾ മേടിച്ച് ആറ് മാസമൊക്കെ നോക്കിയിട്ട് കൊടുക്കത്തില്ല. അതുകൊണ്ടാണ് പോത്തിന് തൊഴുത്ത് അനുവദിക്കാത്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊടുക്കാനുള്ള ഒരു പോത്തും കുട്ടി അല്ല. പോത്ത് എന്ന് വിളിക്കുന്നത് തന്നെ നമ്മുടെ ഉണ്ണിക്കുട്ടന് സഹിക്കത്തില്ല. എങ്കിലും പറയാം, പോത്തും കുട്ടി എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ്, ശങ്കരൻ. അപ്പോൾ ശങ്കരന് ഒരു കടപ്പാടം വേണം. അത് പഞ്ചായത്ത് അധികൃതർ ഒന്നുകിൽ ഇടപെടണം, അല്ലെങ്കിൽ സുമനസ്സുകൾ ആരെങ്കിലും, ഞങ്ങൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സഹായിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ സഹായിക്കുക. ആ ഒരു വിഷമം മാത്രമേ ഇപ്പോൾ നമ്മുടെ ഉണ്ണിക്കുട്ടനുള്ളൂ, ബാക്കിയെല്ലാം കൊണ്ടും വളരെ സന്തോഷവാനാണ്. ഉണ്ണിക്കുട്ടന് വലിയ സ്ഥല സൗകര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു വീടാണ്. അപ്പോൾ ഇതിന് ശങ്കരനെ കെട്ടാനായിട്ട് ഇത്തിരി സ്ഥലം കൊടുത്തിരിക്കുന്നത് ഉണ്ണിക്കുട്ടൻ്റെ വല്യമ്മയാണ്, ജയ എന്നാണ് ചേച്ചിയുടെ പേര്. ചേച്ചി എങ്ങനെയാണ്, നിങ്ങളോടൊക്കെ ആളെങ്ങനെയുണ്ട്? ആര്, ഉണ്ണിക്കുട്ടനാ? ശങ്കർ ഞങ്ങളുടെ വയലൻ്റാണ്. ഞങ്ങൾക്ക് ഞങ്ങൾ ചെല്ലത്തില്ല, ആരും ചെല്ലാൻ പറ്റത്തില്ല. ഉണ്ണിക്കുട്ടൻ മാത്രമേ അല്ലേ ഉള്ളൂ, പിന്നെ ഉണ്ണിക്കുട്ടൻ്റെ അമ്മയും.
അല്ലാണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഇവനെ എന്നെ ഇച്ചിരി എന്താണ് എൻ്റെ അടുക്ക ഇച്ചിരി കുറുമ്പ് കാണിക്കുന്നതാണ് എൻ്റെ ഉണ്ണിക്കുട്ടൻ. പുള്ളിക്കാരൻ എന്നെ കാണാൻ പറഞ്ഞാൽ അറ്റാക്കെന്ന് പറയും മൂത്തിനോട്. അപ്പോഴേ അത് അവൻ വളർത്തുന്ന പട്ടിയോടും പറയും. ചാർലി അറ്റാക്കെന്ന് പറയുമ്പോൾ ചാർലി ഓടി എൻ്റെ അടുക്ക വരും. അതപ്പോൾ അത് അല്ല ഒന്നും ചെയ്യത്തില്ല. ഉടനെ അവൻ സിറ്റെന്ന് പറയുമ്പോൾ ഉടനെ അതവിടെ മാറി ഇരുന്നോളും. എൻ്റെ അടുക്ക ഇത്തിരി ഏറെ കുറുമ്പുള്ള ആളാണിത്. ശങ്കരനും കുറുമ്പാണ്. ഇവനല്ല വളർത്തുന്നത്. ഞാൻ ചുമ്മാ ഇത്തിരി പേടി കൂടിയാണത്. അപ്പൊ ഞാൻ എന്തെങ്കിലും അതിനകത്ത് മൃഗങ്ങളെല്ലാരും പേടിയ. ഞാൻ ഇവിടെ പട്ടിയോട് കളിപ്പിക്കാൻ ഇറക്കുമ്പോ വല്യം പുറത്താണെങ്കിൽ ചാർലി ക്യാച്ച് എന്ന് പറയുമ്പോ അവള് ചാടി വീഴും. വല്യമ്മ ചാടി പിറക്കാത്ത പറയാം. എനിക്ക് അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ശരിക്ക് പിന്നെ ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേരെ അപേക്ഷിച്ച് മോൻ ശരിക്ക് കഷ്ടപ്പെടുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട്. കാരണം വേറെ ഒന്നുമില്ല, അന്യ വീടുകളിൽ പോയി പശുവിനെയൊക്കെ നോക്കുമായിരുന്നു പുള്ളിക്കാരൻ. അങ്ങനെ ആണ് ഇവർ ഇത് വാങ്ങിച്ചു കൊടുത്തത്. വേറെ ഒരു കുഞ്ഞുങ്ങളും കാണിക്കാത്ത എന്താണ്, ഒരു സ്കൂൾ വിട്ട് വന്നിട്ടാണെങ്കിൽ തന്നെയും വേറെ ഒരു കുഞ്ഞുങ്ങളുടെ കൂടെ പോയി കളിക്കാനോ അങ്ങനെ ഒന്നിനും പോകാതെ ഇതിന് വേണ്ടിയിട്ട് മാത്രം അവൻ്റെ ജീവിതം. അങ്ങനെ ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേരെ നമ്മളങ്ങനെ കണ്ടിട്ടില്ല. കാരണം എങ്ങനെ പിന്നെ എല്ലാത്തിനോടും, അവൻ്റെ പോത്തെന്നല്ല ഏത് മൃഗത്തിനെ കണ്ടു കഴിഞ്ഞാൽ. ഈ കഴിഞ്ഞ ദിവസം ഇതുപോലെ അപ്പുറത്തെ വീട് പണി നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു പിന്നെ പട്ടിക്കുഞ്ഞ് അവരുടെ അവിടെ ക്ലോസ് പിന്നെ ടാങ്കിനകത്ത് വീണു. ടാങ്കിനകത്ത് വീണിട്ട് അതിൻ്റെ ഒച്ച ഇവൻ ഇവിടെ നിന്ന് കേൾക്കണുണ്ട്. ഉടനെ ഓടി അവിടെ ചെന്ന് അതിനെ രക്ഷപ്പെടുത്തി കടയിൽ ചെന്ന് ഒരു കവർ പാല് വാങ്ങിച്ചുകൊണ്ട് വന്ന് അത് തെരുവ് വെട്ടിയെണ്ണം നോർക്കണം. അതിന് പൊട്ടിച്ചു കൊടുത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു മനെ ഇത് എന്താണ് പറ്റാന്നേരം പറഞ്ഞു അത് നമ്മളും അങ്ങനെയല്ലേ അമ്മേ. അത് അങ്ങനെ പുള്ളിക്ക് ഭയങ്കര സഹതാപമാണ് എല്ലാത്തിനോടും. അവൻ്റെതിനോട് മാത്രം തന്നെയല്ല, ഇപ്പോൾ ഈ പാടത്തൊക്കെ കൊണ്ടുവന്ന് മറ്റുള്ളവരുടെ ഇതിനെയൊക്കെ കൊണ്ടൊക്കെ കിട്ടുമ്പോൾ ഓടി വന്ന് ഇവിടുന്ന് എല്ലാവരുടെയും വീട്ടിൽ നിന്ന് കഞ്ഞിവെള്ളം വാങ്ങിച്ചുകൊണ്ട് വന്ന് കളക്ട് ചെയ്ത് പുള്ളി അവിടെ വലിച്ചുകൊണ്ടാണേലും കൊണ്ടെത്തിക്കും പൊങ്ങത്തില്ലെങ്കിൽ. അത്രയ്ക്ക് മൃഗസ്നേഹിയാണ്. അപ്പോൾ പിന്നെ അവന് നമുക്ക് പ്രോത്സാഹനം കൊടുക്കണ്ടേ. പരിസരത്തൊക്കെ ശങ്കരൻ്റെ ഫാൻസുകാരാണുള്ളത്. അമ്മയുടെ പേരത് ലീലമ്മ. ലീലമ്മ ഇവിടെ നിന്ന് ഞങ്ങൾ മുമ്പേ അങ്ങോട്ട് ശങ്കരനുമായിട്ട് പോയപ്പം ഇവിടെ നിന്ന് വിളിക്കുന്നതൊക്കെ കണ്ട്, കൈയൊക്കെ കാണിക്കുന്നതൊക്കെ കണ്ട്. എന്താണ് എന്ത് തോന്നുന്നു ഇതൊക്കെ കണ്ടിട്ട്? കണ്ടിട്ട് അവനെ പറ്റി ഓർക്കും, ഉണ്ണിക്കുട്ടനെ പറ്റി ഓർക്കുമ്പോൾ അവൻ ഞങ്ങളുടെയൊക്കെ അഭിമാനമാണ്. അവൻ മൃഗസ്നേഹി മാത്രമല്ല മനുഷ്യസ്നേഹിയാണ് അവൻ. നല്ല നമുക്കെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ അവനും അതിൽ ഉൾക്കൊള്ളു. അവന് ഭയങ്കര സങ്കടമാണ് എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും പാടില്ലെന്നൊക്കെ പറയാം. അവൻ അങ്ങനെ നല്ലൊരു പയ്യനാണ് അവൻ. അവനെ നമുക്ക് വളർത്തിയെടുക്കണം അതിൻ്റെ മേലോട്ട് നല്ല രീതി. അവൻ്റെ ശങ്കരനും അവൻ്റെ ഡുഡുവും ചാർലിയും എല്ലാ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആൾക്കാരാണ് അവരെല്ലാവരും. സന്തോഷം, ഒത്തിരി അഭിമാനമാണ് ഞങ്ങൾക്ക്. ഉണ്ണിക്കുട്ടൻ്റെ ആ ഒരു മനസ്സ് അതുതന്നെയാണ്. മൃഗങ്ങളെ സ്നേഹിക്കുന്നവരുടെ മനസ്സ് എപ്പോഴും ഭയങ്കര ലോലമാക്കിയാൽ മറ്റുള്ളവരെ സഹായിക്കണമെന്നുള്ളൊരു മെൻറ്റാലിറ്റി എപ്പോഴും ഉണ്ടോ? അതുതന്നെയാണ് ലീലമ്മ അമ്മയും പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എല്ലാ ചാനലുകാരും എല്ലാവരും വന്നിത് പിടിക്കുന്നുണ്ട്. അവർക്ക് അവർ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടാണ്. അവൻ്റെ അച്ഛനൊരു ഓട്ടോ ഡ്രൈവറാണ്. അമ്മ ഇപ്പോൾ ജോലിയൊന്നും ചെയ്യുന്നില്ല. അപ്പം ഇതുങ്ങളെയൊക്കെ സംരക്ഷിച്ച് പോകാൻ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ എല്ലാവരും വന്നിങ്ങനെ പോകുന്നതല്ലാതെ അവന് യാതൊരു ഇതുമില്ല. അതൊന്ന് ആരെങ്കിലും പരിഹരിച്ചെന്ന് പറഞ്ഞ കാര്യം നമ്മൾ പരിഗണിക്കുക. കാരണം ഇപ്പം എന്തെങ്കിലും സഹായം നമുക്ക് ഉണ്ണിക്കുട്ടൻ ആർക്കെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉണ്ണിക്കുട്ടൻ്റെ നമ്പർ കൂടി നമ്മൾ ഈ ഡിസ്പ്ലേ കാണിക്കുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഏത് സമയവും ഉണ്ണിക്കുട്ടനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ണിക്കുട്ടനെ എന്തെങ്കിലും നിങ്ങൾക്ക് സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കൊടുക്കണം. അത് ഒരിക്കലും നിർബന്ധപൂർവ്വം പറയുകയല്ല, ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഉണ്ണിക്കുട്ടൻ്റെ അച്ഛനും അമ്മയും പിന്നെ സഹോദരിയും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അച്ഛൻ്റെ പേരെന്താ? എൻ്റെ പേര് അനിൽകുമാർ. അനിൽകുമാർ എന്ത് ചെയ്യാണ്? കൂറ്റുപോരി. എന്താണ് മകൻ്റെ ഈ ഒരു പോത്തിനോടുള്ള പ്രേമം കാണുമ്പോൾ എന്താ തോന്നുന്നത്? ആ നമുക്ക് വളരെ സന്തോഷമാണ് നമുക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൊച്ചുനാളിൽ ഇവൻ്റെ ആഗ്രഹമാണ്. പിന്നെ എന്തെങ്കിലും ഏതെങ്കിലും മൃഗങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ പോകും. സാറിനല്ല ആനയുടെ പുറകെ പോകണ്, പക്ഷെ ഇവൻ അതിൻ്റെ പശുവിൻ്റെ ഒന്നിനെയും നോവിക്കല് പുള്ളി. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ചെന്ന് പശുവിനെ നോക്കാനും അവർക്ക് പുല്ല് പറിക്കാനും താല്പര്യമായി. അങ്ങനെയായപ്പോഴാണ് എനിക്കൊരു പശുക്കൂട്ടിനെ അല്ലെങ്കിൽ ഒരു പോത്തിനെ മേടിച്ചു വരുമെന്നും പറഞ്ഞ് ഷാട്ടിയും പിടിച്ച്. അങ്ങനെയാണ് വൈഫ് കുടുംബശ്രീയിൽ നിന്ന് 10,000 രൂപ മേടിച്ച് എൻ്റെ ഇതെന്ന് അവനെ കൊണ്ടുപോയി. ലക്ഷണം നമുക്ക് ഈ ലക്ഷണത്തേനൊന്നും നമുക്കറിയത്തില്ലല്ലോ. പിന്നെ അവൻ തന്നെ കണ്ടുപിടി 10-40 പോത്തിൻ്റെ ഇടക്കുന്നതാണ് അവൻ ഈ പോത്തിനെ കണ്ടുപിടിച്ചത്. പക്ഷെ പുള്ളി കൊണ്ടുവന്നാൽ പുള്ളിക്ക് പോലും അറിയാൻ പറ്റില്ല ഏത് പോത്താണെന്ന്. ആര് അയാള്?
പുള്ളി എടുക്കണ്ടെന്ന് വരാൻ പറഞ്ഞാണ്. ഇപ്പൊ പുള്ളിക്ക് ഈ ലോഡ് വന്നിട്ട് തികയണില്ല, ഈ സംഭവം ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോ. ആ ഈ മുറ തന്നെ മുറ അങ്ങനെ പുള്ളി പറയണത് ഒരു ഒരു ലോഡിന് പത്താറ് വണ്ണം വരണമെങ്കിൽ ഒരെണ്ണേ അപൂർവമായി കാണത്തുള്ളു. പുള്ളി ആ ഇപ്പൊ ഇറക്കമുണ്ട്. അപ്പൊ പുള്ളി ചോദിക്കേണ്ടത് എങ്ങനെ ഈ കൊച്ചിയും പിന്നെ എട്ടിൽ പഠിക്കുന്ന പയ്യന് ഇത് എങ്ങനെ ഇത് കണ്ടുപിടിച്ച് എങ്ങനെ ഇതിൻ്റെ രക്ഷണവൻ അറിയാമെന്ന്. അപ്പം ഞാൻ എനിക്കറിയാൻ മേലെ ചേട്ടനും എട്ടെന്ന് പറഞ്ഞാൽ എട്ടങ്ങോട്ട് തന്നു, പത്തെന്ന് പറഞ്ഞാൽ പത്തങ്ങോട്ട് വരും. അവൻ്റെ ഇഷ്ടമായിരുന്നു അതെടുത്ത് തന്നായിരുന്നു. എന്തോ മോൻ ഇങ്ങനെ ഒരു പൊതുനെ വേണം എന്ന് പറഞ്ഞപ്പോൾ ലോൺ എടുത്താണ് കാശ് കൊടുത്തതെന്ന് പറഞ്ഞു. അപ്പം എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്? ഇത് വളർത്തിയിട്ട് വിൽക്കണം അങ്ങനെ ആയിരുന്നു? ഒരിക്കലും മിക്കാലും നമുക്കറിയാം അവൻ ഇതിൻ്റെ ആളാണ്, ഈ കന്നുകാലികളുടെ ആളാണവൻ. പിന്നെ നമ്മൾ അവനൊരു സന്തോഷമായിക്കോട്ടെ എന്ന് ഓർത്ത് നമുക്ക് വരുമാനം ഇല്ലെങ്കിലും കുറേശ്ശെ പൈസ അടച്ചാൽ മതി, അല്ല മാസത്തിൽ 500 രൂപ അടച്ചാൽ മതി, 10,000 രൂപ എടുത്താൽ. അപ്പോൾ അത് കൊച്ചിൻ്റെ കാര്യം നടക്കട്ടെ എന്ന് ഓർത്ത് അവനിപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞു കൂടിയാണ്. എങ്ങും പോകുകയില്ല, ഒരിടത്തും പോകുകയില്ല, കളിക്കാൻ പോകുകയില്ല. പിന്നെ എവിടെയെങ്കിലും ഒരു പ്ലാവ് കിട്ടിയെന്നറിയണമെങ്കിൽ സൈക്കിൾ എടുത്തുകൊണ്ട് പോയി ആ പ്ലാവ് എല്ലാം മൊത്തം വെച്ച് സൈക്കിളെ കെട്ടിയിട്ട് ആടുള്ള വീട്ടിലൊക്കെ കൊണ്ടു കൊടുക്കും. അതൊക്കെയാണ് കൊച്ചിൻ്റെ പരിപാടി. അപ്പം നമ്മളത് ഒരിക്കലും വിൽക്കാൻ വേണ്ടിയിട്ട് മേടിച്ച് കൊടുത്തല്ലേ. ഇപ്പം ഞങ്ങൾ അവൻ തയ്യാറായാലും ഞങ്ങളൊട്ടും തയ്യാറാകുകയില്ല. ഞങ്ങൾ ശങ്കരൻ്റെ അമ്മയച്ഛനുമായി ഞങ്ങൾ. ഇല്ല എന്റെ കൂടെ അങ്ങനെ കളിയാക്കുന്ന വെച്ചാൽ ഇങ്ങനെ പറയും, ഏരുന്നൊരു മൃഗങ്ങളുടെ കൂട്ടത്തിലാണല്ലോ എന്നൊക്കെ പറയും. പോരാ ഇവന്റെ കൂട്ടുകാരാണ് മെയിനായിട്ട് ഇവനെ കളിയാക്കൊണ്ടിരിക്കണോ ഉണ്ടേനെ. അപ്പൊ അപ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ ഇപ്പം ഭയങ്കര ഫേമസ് ആയത് കാരണം ഇപ്പൊ പിള്ള അതെ. പത്തപ്പുറത്തുനിന്നൊക്കെ വിളിച്ച് കഞ്ഞിയുണ്ട് ഇല്ലെങ്കിൽ ഇച്ചിരി കാപ്പിയുടെ അതൊക്കെ ഇരിപ്പണമെന്ന് പറഞ്ഞാൽ ഫ്രഷ് സാധനം മാത്രമേ ഉണ്ണിക്കുട്ടൻ കൊടുക്കാറുള്ളൂ ശങ്കരന്. അല്ലാണ്ട് അവർ രാവിലെ വെച്ചിട്ട് വൈകുന്നേരം അത് വളിച്ച് കാണുന്നത് കൊടുക്കാൻ പറ്റിയാലും തന്നെ അവരോട് തന്നെ പറയും വേണ്ടെന്ന് പറയും. അങ്ങനെയാണ്. അമ്മയുടെ പേര് എന്തായിരുന്നു? എൻ്റെ പേര് സിന്ധു. അപ്പം അമ്മ സിന്ധുവും ഉണ്ണിക്കുട്ടനും അല്ലാതെ വേറെ ആരും പോത്തിട്ടേക്ക്? അച്ഛനൊന്ന് വണ്ടി പുറകോട്ട് എടുത്തപ്പോഴേ ഓട്ടോ പ്രാവശ്യം മുട്ടി ഇവനിട്ട്. അവൻ ആ വൈരാഗ്യം ഇപ്പോഴും ഉണ്ട്. പിന്നെ മോളിന് നഴ്സിംഗ് പഠിക്കാൻ പോയിരിക്കുകയാണ്, അവൾ ഉണ്ടാകുകയല്ലോ ഇവിടെ. പിന്നെ വരുമ്പോഴൊക്കെ കിടക്കുന്ന സമയത്തൊക്കെ ചെന്ന് പുറം തടയി കൊടുക്കുകയൊക്കെ ചെയ്യും. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ചെല്ലിയല അവനല്ല അടുപ്പിക്കുകയല്ല ഒരു മനുഷ്യനെ. ഇടിച്ചിട്ടൊന്നും ഇല്ല, പക്ഷെ അങ്ങോട്ട് അടുത്തധികം ചെല്ലാൻ പറ്റത്തില്ല എനിക്ക്. എന്നാ അരിശ ഞാൻ കണ്ടില്ല കെട്ടിയിരിക്കണേ. ഞാൻ ഇങ്ങനെ വണ്ടി റിവേഴ്സ് എടുത്തു കഴിഞ്ഞപ്പോൾ ബാക്ക് വശം മൂന്ന് അടിച്ച്. അപ്പം ഞാൻ ഇത് കിടന്നാലും ചോടി ഒഴിഞ്ഞേക്കും എൻ്റെ വണ്ടിയുടെ ഒച്ച കിട്ടി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇങ്ങനെ തലയും കൂടി ഇങ്ങനെ നയിക്കും. വെട്ടാനാണ്, അത് വെട്ടാനാണ്. പിന്നെ നമ്മുടെ വണ്ടി വരുമ്പോൾ തന്നെ എഴുന്നേക്കും അവിടുന്ന് തന്നെ. ആ പിന്നെ ആ പൂച്ചയും പട്ടി ഇതെല്ലാം നമ്മുടെ ഒച്ച കേട്ട ചാടി എഴുന്നേക്കും. വണ്ടിയുടെ ഒച്ച കേട്ട ചാർലി എഴുന്നേക്കും, പിന്നെ ഡുഡു എഴുന്നേക്കും. ചാർലി ഞങ്ങൾക്ക് കൊച്ചിന് ഗിഫ്റ്റ് കിട്ടിയതാണ് പട്ടി. പിന്നെ ഡുഡു എന്ന് പറഞ്ഞൊരു കുഞ്ഞു പൂച്ചേനാണ് ആദ്യം എടുത്ത് വളർത്തിയത്. ഞങ്ങൾക്ക് പൂച്ചേനെയും പട്ടീനെയും ഒന്നിനെയും ഇഷ്ടമില്ല, ഇതിനെ ഒന്നും ഇഷ്ടമില്ല ഞങ്ങൾക്ക് ആർക്കും. പക്ഷേ ഈ കൊച്ചു കാരണം ഇപ്പം ഞങ്ങൾക്കും ഒക്കെ എല്ലാവരുമായിട്ട് ഭയങ്കര ഒരു കുടുംബമായി ഇപ്പം ഞങ്ങൾ. ആ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം പൂച്ചേനെ വെച്ച് നേരം കണ്ടില്ലെങ്കിൽ ഉടനെ തിരക്ക് എവിടെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ കണ്ടുപിടിച്ച് അതിന് ആഹാരം കൊടുക്കും. ഇപ്പം കൊച്ചു അങ്ങനെ സ്നേഹിച്ചല്ല ഇതിനെയൊക്കെ എന്നുള്ള. അപ്പം ഇവരൊക്കെ തിരിച്ച് കൊച്ചിനോട് കാണിക്കുന്ന സ്നേഹം കാണുമ്പോൾ നമ്മൾ മനുഷ്യനെല്ലാം നല്ലത് എപ്പോഴും മൃഗങ്ങൾ തന്നെ എന്നങ്ങനെ ഒരു അനുഭവം കൊണ്ട് നമ്മൾ പഠിച്ച്. നമ്മൾ എല്ലാവർക്കും അത് അറിയാവുന്നതാണ്. ഈ നമ്മുടെ വീട്ടിൽ വളർത്തുമൃഗങ്ങളോടുള്ള ഒരു സ്നേഹം, പലരുടെ വീട്ടിൽ ചെന്നാലും പൂച്ചയാണെങ്കിലും പട്ടികളാണെങ്കിലും അതിനെയൊക്കെ അവളുടെ ബെഡിൽ പോലും കിടത്തിയാണ് അവർ സ്നേഹിക്കുന്നത്. കാരണം അവർക്ക് ആ കൊടുക്കുന്ന സ്നേഹം ഇരട്ടിയായിട്ട് അവർ തിരിച്ച് നൽകുന്നു എന്നുള്ളതാണ്. മനുഷ്യർക്ക് ഇല്ലാത്ത ഒരു വലിയ പ്രത്യേകത മൃഗങ്ങൾക്കുണ്ട്. മനുഷ്യർക്കില്ല എന്ന് പറയുന്നത് ചുരുക്കം ചിലർക്ക് ഉണ്ട് എങ്കിലും ഭൂരിഭാഗം ആൾക്കാർക്കും അത്ര ഒരു സ്നേഹമില്ല. ഒരു നായ്ക്ക് അല്പം ചോറ് കൊടുത്താൽ എത്ര വർഷം കഴിഞ്ഞാലും നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അത് വാലാട്ടിക്കൊണ്ട് വരും. അങ്ങനെ ഒരുപാട് അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. എന്തായാലും ഉണ്ണിക്കുട്ടാ വന്ന്, ഈ ഉണ്ണിക്കുട്ടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? എനിക്കൊരു വെറ്റിനറി സർജൻ ആണെന്നാണ് ആഗ്രഹം. എന്നിട്ടൊരു ഫാം നടത്തണം. അതാണെങ്കിൽ എനിക്ക് തന്നെ എൻ്റെ മൃഗങ്ങളെ ചികിത്സിക്കാമല്ലോ. അങ്ങനെ എനിക്ക് നാട്ടുകാരുടെ മൃഗങ്ങളെ ചികിത്സിക്കും, എല്ലാവരുടെയും ഞാൻ ചികിത്സിക്കും. എനിക്ക് എല്ലാ മൃഗങ്ങളും എനിക്ക് ഒരുപോലെ തന്നെയാണ്. അപ്പം വെറുതെ ഇങ്ങനെ നമ്മുടെ പോത്തുക്കുട്ടനെ നോക്കിക്കൊണ്ട് നടന്നാൽ പോരാ, പഠിക്കുകയും കൂടെ വേണം. ആ പഠിക്കും എങ്കിലേ വെറ്റിനറി സർജൻ ആവാൻ പറ്റത്തുള്ളൂ. അതെ ആണല്ലോ. അപ്പം ഇനി അടുത്ത 10th അതെ ടീച്ചേഴ്സും HMSും എല്ലാം നല്ല സപ്പോർട്ടാണ്. എല്ലാവർക്കും ഭയങ്കര കാര്യം ഇപ്പം എന്നെ വീഡിയോസ് ഇറങ്ങിയതിന് ശേഷം എല്ലാവരും എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സ്കൂളിൽ ഇപ്പം കൃഷിയൊക്കെ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കണം.
അപ്പൊ എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. ടീച്ചേഴ്സ് ഫേസ്ബുക്കിൽ കമന്റ് ഞാൻ കണ്ടിരുന്നു, ആ എനിക്ക് സുരേഷ് ഗോപി സാറായിട്ട് ഇവനെ ഇവന്റെ പറ്റേന്ന് ഒരു ഫോട്ടോ എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇതുവരെ അത് സഫലമായിട്ടില്ല. സാറ് വന്നാൽ എനിക്ക് ഇവനായിട്ട് വേറെ ഒന്നും വേണ്ട, എനിക്ക് ഇവനായിട്ട് നിന്നൊരു ഫോട്ടോ എടുത്താൽ മാത്രം മതി, അതാണ് എൻ്റെ ആഗ്രഹം. നമ്മുടെ മുൻ എം പിയും നടനുമായ സുരേഷ് ഗോപി സാർ ഇത് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഇവർക്ക് രണ്ടുപേരുടെയും ഇടയിൽ നമ്മുടെ ശങ്കരനെ നിർത്തി ഒരു ഫോട്ടോ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അദ്ദേഹം കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും തേടി വരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം അദ്ദേഹം ഇത്തരത്തിൽ വളർത്തുമൃഗങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ആൾക്കാരോട് ഒരു പ്രത്യേക സ്നേഹം അദ്ദേഹത്തിനോടുണ്ട് അദ്ദേഹത്തിനുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം അഞ്ജന തന്നെയാണ്, ചേർത്തലക്കാരി. അഞ്ജനയെ ഇപ്പോഴും അദ്ദേഹം വിളിച്ച് വിവരങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ആ ഒരു സ്നേഹം എന്തായാലും അദ്ദേഹം ഉണ്ണിക്കുട്ടനോട് കാണിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഈ വാർത്ത പെടുകയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹം ഉണ്ണിക്കുട്ടനെ ബന്ധപ്പെടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. എന്തായാലും ഉണ്ണിക്കുട്ടൻ നല്ല ചുറുചുറുക്കോടുകൂടി തന്നെ നമ്മുടെ ശങ്കരനെ നോക്കി അവൻ്റെ ആഗ്രഹം പോലെ ഒരു വെറ്റിനറി സർജനായി തീരട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. ഉണ്ണിക്കുട്ടനും ശങ്കരനുമൊപ്പം ക്യാമറമാൻ അക്ഷയും പീയൂഷും, മറുനാടൻ ടി വി, ആലപ്പുഴ.